എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈശ്മിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സൊക്കെ കണ്ടായിരുന്നല്ലോ അല്ലേ? ആ 10 പ്രമാണങ്ങളൊക്കെ പഠിച്ച് എല്ലാവരും ടീച്ചേഴ്സിന് സെൻഡ് ചെയ്യുമെന്ന് കരുതുന്നു. ടീച്ചറിനും ഒന്ന് രണ്ട് കുഞ്ഞുങ്ങൾ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. എന്തായിരുന്നാലും ടീച്ചർ പറയുന്നത് എല്ലാ കുഞ്ഞുങ്ങളും കേൾക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ യാത്ര നമുക്ക് തുടർന്നാലോ? സീനാ മരുഭൂമിയിൽ വെച്ച് മഞ്ഞയും കാടപ്പക്ഷിയൊക്കെ കഴിച്ച് എല്ലാവരും സംതൃപ്തരായി അല്ലേ? എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുവാണ്. അപ്പോഴാണ് ദൈവം അവരുമായിട്ട് ഉടമ്പടി ചെയ്യുന്നത്. ഈ സീനാ മരുഭൂമിയിൽ പ്രവേശിച്ചപ്പോൾ ദൈവം ഒരു ഉടമ്പടി ചെയ്തു. ആര് വഴി ചെയ്തു? മോശ വഴി ഒരു ഉടമ്പടി സ്ഥാപിക്കുകയാണ്. എന്താണെന്നറിയാമോ ഉടമ്പടി എന്ന് പറയുന്നത്? നിങ്ങൾ എൻ്റെ വാക്കു കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തം ജനമായിരിക്കും. ദൈവം മോശ വഴി ചെയ്ത ഉടമ്പടിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാം കേൾക്കണം എന്ന് വെച്ചാൽ ദൈവം പറയുന്ന എല്ലാ വാക്കുകളും കേൾക്കണം, പറയുന്ന ഉടമ്പടിയൊക്കെ പാലിക്കുകയും ചെയ്താൽ എന്ത് പറ്റും? ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജനമായി ആര് മാറും? ഇസ്രായേൽ ജനം മാറും. അപ്പോൾ എന്താ, നമ്മൾ ദൈവം തരുന്ന വാക്കുകൾ അല്ലേ, ദൈവം പറയുന്ന വാക്കുകൾ കേൾക്കുകയും അനുസരിക്കുകയും അത് പാലിക്കുകയും ചെയ്താൽ മാത്രമേ നാം ആരുടെ സ്വന്തമാകുകയുള്ളൂ? ദൈവത്തിൻ്റെ സ്വന്തമാകുകയുള്ളൂ. മോശ വഴി ഇസ്രായേലിനോടാണ് അത് പറയുന്നതെങ്കിലും അത് നമുക്കും ഈ കാലത്ത് ബാധകമാണ് അല്ലേ? കാരണം ഒരുപാട് കഷ്ടതയിലും ക്ലേശത്തിലും കിടന്നിരുന്ന ഒരു ജനതയെ ദൈവം അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ്. എന്തുകൊണ്ടാണ് കൊണ്ടുവന്നത്? ദൈവത്തിന് അത്രയും സ്നേഹം ആ ജനങ്ങളോടുണ്ടായിരുന്നു അല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ദൈവം കൊടുത്ത ഉടമ്പടി ആര് പാലിക്കണം? ദൈവജനമായ ഇസ്രായേൽ പാലിക്കണം. പുറപ്പാട് 19:5 ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. അതിലാണ് ദൈവം ഇത് പറയുന്നത്. അപ്പോൾ ദൈവവുമായുള്ള ഉടമ്പടി എന്ത് ചെയ്തു? മോശ ജനത്തോട് പറഞ്ഞു. അപ്പോൾ അവരും പറഞ്ഞു, അവരും ഏകസ്വരത്തിൽ പറഞ്ഞ കാര്യമാണ്, കർത്താവ് എന്ത് പറയുന്നുവോ അതെല്ലാം ഞങ്ങൾ പാലിക്കും. ഒറ്റ സ്വരത്തിൽ അവർ പറയുവാണ്, എന്താണോ ദൈവം പറയുന്നത് അതെല്ലാം ഞങ്ങൾ പാലിക്കും എന്ന് മോശയോട് പറഞ്ഞു, ഇസ്രായേൽ ജനം പറഞ്ഞു. അടുത്തതായിട്ട് പാറയിൽ നിന്ന് ജലം. അപ്പോൾ സീനായ് മരുഭൂമിയിൽ നിന്ന് യാത്ര തുടർന്നു. പിന്നെയും യാത്ര തുടരുകയാണ് അവർ. സീനാ മരുഭൂമിയിൽ ഉടമ്പടിയൊക്കെ സ്ഥാപിച്ചതിന് ശേഷം യാത്ര തുടരുകയാണ് അവർ. ജനം റഫീദീം എന്നൊരു സ്ഥലത്ത് പാളയമടിച്ചു. നമുക്കറിയാം അല്ലേ, കുറേ യാത്രയൊക്കെ ചെയ്ത് തരുമ്പോൾ നമ്മൾ മുഷിഞ്ഞ് വിഷമതയൊക്കെ വരും അല്ലേ. അങ്ങനെ അവരെന്ത് ചെയ്തു? റഫീദീം എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് പാളയമടിച്ചു. പക്ഷേ അവർക്ക് അവിടെ കുടിക്കാനായിട്ട് വെള്ളം കിട്ടിയില്ല. നമുക്കറിയാം ഇസ്രായേൽക്കാർ എന്തൊക്കെ പറഞ്ഞാലും എപ്പോഴും വഴക്കിടുകയും പെറുപിറുക്കുകയും ചെയ്യുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ അവർ വീണ്ടും എന്ത് ചെയ്തു? വെള്ളം കിട്ടാതിരുന്നപ്പോഴത്തേക്കും അവർ കലഹിക്കാനായിട്ട് തുടങ്ങി. കലഹിക്കാനും വിലപിക്കാനും തുടങ്ങി. കലഹിക്കുക എന്ന് പറഞ്ഞാൽ അറിയാലോ, വഴക്കിടുക. വിലപിക്കുക എന്ന് പറഞ്ഞാൽ കരയുക. കാരണം ഇത്രയും കഷ്ടതകൾ ഞങ്ങളെ അനുഭവിക്കണോ എന്നാണ് ഇവർ പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ദൈവം കൊടുക്കുന്ന കാര്യങ്ങൾ അവർ അപ്പോ അപ്പോൾ മറന്നു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞു കുട്ടികളെ പോലെയാണ്. അതുകൊണ്ടായിരിക്കാം അവർ എന്താണ്, ദൈവം കൊടുക്കുന്ന മിക്ക കാര്യങ്ങളും അവർ കൂടെ കൂടെ മറന്നു. അങ്ങനെ അവർ കരയുകയും വിലപിക്കുകയും ചെയ്തപ്പോൾ എന്ത് ചെയ്തു? മോശ വീണ്ടും ദൈവത്തോട് ചോദിച്ചു, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒരു പാറ കാണിച്ചു കൊടുക്കുകയും ആ പാറമേൽ അടിക്കുവാൻ പറയുകയും ചെയ്തു. അങ്ങനെ ആ പാറയിൽ നിന്ന് ധാരാളമായിട്ട് ജലം ലഭിച്ചു. അവരത് കുടിക്കുകയും സംതൃപ്തരാകുകയും ചെയ്തു. ഇസ്രായേൽക്കാർ റഫീദീം എന്ന സ്ഥലത്ത് വെച്ചിട്ട് എന്താ ചെയ്തത്? കലഹിച്ചു അല്ലേ. എന്നുവെച്ച് അവരെന്ത് ചെയ്തെന്ന് അറിയുമോ? ദൈവത്തെ അവിശ്വസിക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്ത ദൈവത്തെ അവിശ്വസിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ റഫീദീം എന്ന് പറയുന്ന സ്ഥലത്തിന് വേറൊരു പേരിട്ടു. എന്താണെന്നറിയാവോ? മിരീബ. മിരീബ എന്ന് പറഞ്ഞാൽ കലഹം അഥവാ സ്പർദ്ധ. എന്നുവെച്ചാൽ നമുക്ക് വഴക്കൊക്കെ ഇടില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് കലഹം എന്ന് പേരിട്ടു. കാരണം അവർ കലഹിക്കുകയും അവിശ്വസിക്കുകയും വിലപിക്കുകയും ഒക്കെ ചെയ്തു അല്ലേ. ഒത്തിരി ബഹളമൊക്കെ വെച്ചു വെള്ളം കിട്ടാഞ്ഞിട്ട്. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന്, അപ്പോൾ റഫീദീം എന്ന സ്ഥലത്തിനാണ് മെരീബ എന്ന പേര് വന്നത്. മെരീബ എന്നാൽ എന്താണ്? കലഹം അഥവാ സ്പർദ്ധ. ഇതിലൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ
ടീച്ചർ സീനായ് ഉടമ്പടി ആദ്യമേ പഠിപ്പിച്ചു. കാരണം സീനായ് ഉടമ്പടി കഴിഞ്ഞിട്ടാണ് പാറയിൽ നിന്ന് ജലം പഠിപ്പിക്കുന്നത്. ശരിക്കും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പാറയിൽ നിന്ന് ജലമാണ് ആദ്യമായിട്ട് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ടീച്ചർ അങ്ങനെ പഠിപ്പിച്ചതിന് കാരണം സീനായ് മരുഭൂമിയിൽ യാത്ര ചെയ്ത് നീങ്ങുന്ന ജനത്തെയാണ് കാണുന്നത്. ഇത് സീനായ് ഉടമ്പടി എന്ന് പറയുന്നത് ആദ്യമേ തന്നെ പറയുന്നതാണ്. സീനായ് മരുഭൂമിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ദൈവം ജനവുമായിട്ട് ഉടമ്പടി ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ പഠിപ്പിച്ചത് കേട്ടോ. അത് മാറ്റി പഠിപ്പിച്ചു എന്നൊന്നും വിചാരിക്കേണ്ട. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പഠിപ്പിച്ചപ്പോഴത്തേക്കും ടീച്ചർ അത് മനഃപൂർവ്വം തന്നെ ചെയ്ത് പഠിപ്പിച്ചതാണ്. കറക്റ്റായിട്ട് പോട്ടെ എന്ന് കരുതി പഠിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ എല്ലാവർക്കും. ദൈവം പിന്നെയും ഈ ഉടമ്പടി അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി എന്ത് നൽകി എന്നറിയാമോ? 10 പ്രമാണങ്ങൾ നൽകി. നമ്മൾ പഠിച്ചതല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോംവർക്കായിട്ട് തന്നപ്പോഴത്തേക്ക്? നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എങ്കിൽ കൂടി വീണ്ടും ടീച്ചർ അതൊന്ന് നിങ്ങൾ എന്താ റിവൈസ് ചെയ്ത് ഓർമ്മിച്ച് അതെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. 10 പ്രമാണങ്ങൾ നൽകി. എന്തിനാണെന്നറിയാമോ നൽകിയത്? ദൈവത്തെ ആരാധിക്കാനും നീതിയിൽ ഉറച്ചു നിന്ന് സഹജീവികളെ സംരക്ഷിക്കാനും. അപ്പോൾ നാമും ഇന്നും 10 കൽപ്പനകൾ അനുസരിച്ചിട്ടാണ് ജീവിക്കേണ്ടതല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം പറയുന്നത്? ഒന്ന്, ദൈവത്തെ ആരാധിക്കണം. പിന്നെ എന്തിനാ? സഹജീവികളെ സംരക്ഷിക്കണം. നാം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ദൈവത്തെ ആരാധിക്കുന്നുണ്ടാവാം അല്ലേ. പുറമേ നമുക്ക് ചിലപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് കാണിക്കുന്നവരുണ്ടാകാം. പക്ഷേ സഹജീവികളെ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളത് ചെയ്യാറില്ല അല്ലേ. തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാർ പോലും എങ്ങനെയാണ് ജീവിക്കുന്നത്? അവർക്കെന്തെങ്കിലും ഉണ്ടോ? അവരെന്തെങ്കിലും ഭക്ഷിക്കുന്നുണ്ടോ? അവരെന്തെങ്കിലും വിഷമതകളിലാണോ എന്ന് പോലും അന്വേഷിക്കാത്തൊരു കാലഘട്ടമാണ് നമ്മളുടെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. ശരിക്കും കുഞ്ഞുങ്ങളായിരിക്കുന്ന നിങ്ങളിത് പഠിക്കുമ്പോൾ, നിങ്ങൾ വളർന്ന് വലുതാവുമ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴേ ചെയ്ത് ശീലിക്കാം. ആരാണോ നമ്മുടെ സഹജീവികൾ, നമ്മുടെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ, നമ്മുടെ കൂട്ടുകാരുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വിഷമതകളുണ്ടോ, അവർക്ക് എന്തെങ്കിലും സഹായം വേണമോ എന്നൊക്കെ നമുക്ക് അന്വേഷിച്ച് അവർക്കത് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കലാണ് ഈ 10 പ്രമാണങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുതന്നെയാണ് ദൈവത്തെ ആരാധിക്കാനും പിന്നെന്താ സഹജീവികളെ സംരക്ഷിക്കാനും. അപ്പോൾ ആ ഇപ്പോഴേ നമ്മളത് ശീലിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രമാണങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ 10 പ്രമാണങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കണം. അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കുകയും ചെയ്യണം. ചെയ്യുമല്ലോ. അപ്പോൾ നമുക്കെല്ലാവർക്കും 10 പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും സഹജീവികളെ സംരക്ഷിക്കുകയും ചെയ്യാനും പഠിക്കാം. ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ സീനായ് ഉടമ്പടി നമുക്ക് പറഞ്ഞു തരുന്ന 2 കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാവോ? ദൈവം എന്താണ് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ജനതയെ സുരക്ഷിതരായി എവിടെ എത്തിക്കണം? കാനാൻ ദേശത്ത് എത്തിക്കണം അല്ലേ. അതിന് ദൈവത്തിന് ഇസ്രായേൽക്കാരോട് അത്രയും കരുതലുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഈ വരുന്ന വഴിയെല്ലാം അവരൊരുപാട് കഷ്ടതകൾ സഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തു ചെയ്യും? ദൈവം അവിടെയൊക്കെ ഇടപെട്ടല്ലേ. ഇപ്പോൾ ഭക്ഷണത്തിനായിരുന്നാലും വെള്ളത്തിനായിരുന്നാലും, പിന്നെ നമുക്ക് ബൈബിളിൽ വായിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഇടയ്ക്ക് വെച്ച് യുദ്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് അത്രയധികം സ്നേഹമുണ്ട്. ആ കരുതൽ, ദൈവത്തിൻ്റെ കരുതലാണ് ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് എത്തിക്കാനുള്ള ഒരു കരുതലാണ് ദൈവം ഇവിടെ കാണിക്കുന്നത്. പിന്നെന്താണെന്നറിയാവോ? ദൈവ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള ദൈവജനത്തിൻ്റെ കടമ. ദൈവം ഇത്രയേറെ കരുതൽ ഇസ്രായേൽക്കാരോട് കാണിക്കുമ്പോൾ ഇസ്രായേൽക്കാരെന്താ ചെയ്യേണ്ടത്? ശരിക്കും ഇസ്രായേൽക്കാർ മാത്രമല്ല, നാമും എന്താ ചെയ്യേണ്ടത്? ദൈവം തന്നിരിക്കുന്ന പ്രമാണങ്ങൾ അല്ലേ, ഉടമ്പടികൾ നമുക്കറിയാം. 10 പ്രമാണം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ. അപ്പോൾ അതനുസരിച്ച് ജീവിക്കുവാനുള്ള എന്താണ്? ദൈവജനമാണ് നാം അല്ലേ. അതുകൊണ്ട് തന്നെ ആ ദൈവജനത്തിൻ്റെ കടമയാണ്. അപ്പോൾ ദൈവം നമ്മളോട് കരുതൽ കാണിക്കുമ്പോൾ ദൈവം തന്നിരിക്കുന്ന പ്രമാണങ്ങൾ അനുസരിക്കാൻ നാമും ബാധ്യസ്ഥരാണ്. ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിലൂടെയും ഉടമ്പടിയിലൂടെയും ദൈവജനമായവരാണ്.
നമുക്കറിയാം അല്ലേ, ദൈവം തിരഞ്ഞെടുത്ത ജനം. ദൈവം പറയുന്നൊരു വാക്ക് എന്താണ്? നിങ്ങളെൻ്റെ വാക്കുകൾ കേൾക്കുകയും ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ എന്താ പറയുന്നത്? ഈ ലോകത്തിൽ എല്ലാ ജനങ്ങളിലും വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട ജനമായിരിക്കും ആര്? ഇസ്രായേൽ ജനം എന്നാണ് ദൈവം പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തവരാണ്, ഇസ്രായേൽ ജനത്തെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തു അല്ലേ, എന്നിട്ടാണ് അവർക്ക് ഉടമ്പടി നൽകുന്നത്. അങ്ങനെ ദൈവജനമായവരാണ് ഇസ്രായേൽ ജനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ കൂടെ കൂടെ ഉടമ്പടി ലംഘിക്കുമായിരുന്നു. എന്നുവെച്ചാൽ ദൈവം പറയുന്ന കാര്യങ്ങളൊക്കെ ചില സമയത്ത് ഇവർ മറന്നു പോകും, ദൈവത്തെ അവിശ്വസിക്കുകയും ആരാധിക്കാതിരിക്കുകയും. ബൈബിളിൽ നമുക്ക് കാണാം അവർ കാളക്കുട്ടിയെ ആരാധിക്കുന്നു, സൂര്യനെ ആരാധിക്കുന്നു, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ എന്ത് പറ്റും? ദൈവജനമെന്ന പദവി അവർക്കവിടെ നഷ്ടമാകും. കാരണം ദൈവത്തിൻ്റെ ഉടമ്പടി പാലിക്കുന്നില്ല, പ്രമാണങ്ങൾ അനുസരിക്കുന്നില്ല, അവരവരുടെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുമ്പോൾ ദൈവജനമെന്ന പദവി അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ പദവി കിട്ടിയത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ദാനമാണത് അല്ലേ. അപ്പോൾ ആ ദൈവം തന്നിരിക്കുന്ന ദാനം നമ്മളത് നല്ല രീതിയിൽ ചെലവഴിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുകയും അത് ദൈവത്തിൽ നിന്ന് കിട്ടിയ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തോടൊത്ത് ജീവിക്കുവാൻ കഴിയണം. ഇസ്രായേൽ ജനതയുടെ ഈ കരുതൽ, ഇസ്രായേൽ ജനത്തോട് ദൈവം കാണിച്ച കരുതൽ നമ്മോട് ദൈവം കാണിക്കുന്ന കരുതലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം എന്ത് ചെയ്യാൻ വേണ്ടി? മുന്നോട്ട് പോകുവാൻ വേണ്ടി. ശരിക്കും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ രക്ഷയാണ് അല്ലേ, മനുഷ്യരുടെ രക്ഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവം തന്നിരിക്കുന്ന ഉടമ്പടി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ദൈവത്തിൻ്റെ മനുഷ്യരെ സംബന്ധിച്ച പദ്ധതികളാണ്. ദൈവത്തിന് ഓരോ പദ്ധതികളുണ്ട്, അത് മാത്രമേ നിറവേറുകയുള്ളൂ അല്ലേ. ഇസ്രായേൽക്കാരുടെ കാര്യം നാം പഠിക്കുമ്പോഴും ദൈവത്തിന് കുറേ പദ്ധതികൾ നമ്മളിലുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ദൈവം തന്നിരിക്കുന്ന പദ്ധതികളെല്ലാം എന്താണ്? ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയുടെ ഒരു പശ്ചാത്തലമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലുമാണെന്ന് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. കുഞ്ഞുങ്ങൾക്ക് ഇത് ടീച്ചർ പറഞ്ഞു തരുന്നത് എന്തിനാണ്? നിങ്ങളിത് മനസ്സിലാക്കണം, നമുക്ക് തന്നിരിക്കുന്ന ഉടമ്പടിയും പ്രമാണങ്ങളുമെല്ലാം ദൈവത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് സഹജീവികളെ സ്നേഹിച്ചുകൊണ്ട് നന്മ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ളതാണ്. ശരിക്കും ബലഹീനരായ ഇസ്രായേൽ ജനത്തെ എന്ത് ചെയ്യുകയാണ്? ശക്തിപ്പെടുത്തുന്നതാണ്. അപ്പോൾ ദൈവം പറയുന്ന ഓരോ കാര്യങ്ങളും നാം മനസ്സിരിക്കുമ്പോഴും നമ്മൾ ബലഹീനരാണല്ലേ, പലപ്പോഴും നമ്മൾ തെറ്റുകളിലിട്ട് പോവും. എന്താ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കും അല്ലേ, മാതാപിതാക്കളെ അനുസരിക്കാതെയൊക്കെ ഇരിക്കില്ലേ, 10 പ്രമാണങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അല്ലേ. നിങ്ങൾ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അതൊക്കെയാണ്. അപ്പോൾ ദൈവം ബലഹീനരായ നമ്മെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇസ്രായേൽക്കാരെ ശക്തിപ്പെടുത്തുന്നതായിട്ടാണ് കാണിക്കുന്നത് എങ്കിൽ പോലും നമുക്കും ഇതെന്താ ബാധകമാണ് അല്ലേ. ദൈവം ബലഹീനരായ നമ്മുടെ ശക്തിപ്പെടുത്താനാണ് എന്ത് തന്നിരിക്കുന്നത്? പ്രമാണങ്ങളും ഉടമ്പടിയുമൊക്കെ തന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, എത്ര കഷ്ടപ്പെട്ടിട്ടാണല്ലേ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തിറക്കിയത്. പിന്നെ എന്താണ് അവരുടെ പ്രയാസമേറിയ ആ യാത്രയിൽ അല്ലേ, അപകടം നിറഞ്ഞ യാത്രയാണ്. നമുക്കറിയാം സീനാ മരുഭൂമിയിലൂടെ കടന്നു വരുന്നുണ്ട്, ഒരുപാട് കല്ലും മുള്ളും പാറയും ഒക്കെ സ്ഥലത്തൂടെ ഇവർ ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം ദൈവം എന്ത് ചെയ്തു? അവരോടൊപ്പം ഉണ്ടായിരുന്നു അല്ലേ. അവർ പരസ്പരം സ്നേഹിച്ചും സംരക്ഷിച്ചിട്ടുമാണ് എന്ത് ചെയ്ത് മുന്നോട്ട് പോയത്. എങ്ങനെ മുന്നോട്ട് പോയി? ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അല്ലേ. ഒരുപാട് കഷ്ടതകളും ക്ലേശങ്ങളും വരുമ്പോൾ പലപ്പോഴും അവിശ്വസിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, എങ്കിൽ പോലും അവർ പരസ്പരം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തെ അറിഞ്ഞും അനുഭവിച്ചും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് അവർ എന്ത് ചെയ്തിരുന്നത്? മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പല സാഹചര്യങ്ങളിലും ദൈവം തൻ്റെ സ്നേഹം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ചില സമയത്ത് എന്താണ് അവർക്ക് പേടി തോന്നുന്ന സാഹചര്യങ്ങളുണ്ട്, അപ്പോഴൊക്കെ ദൈവം അവർക്ക് ധൈര്യം പകർന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് രാത്രിയിൽ അഗ്നിസ്തംഭമായിട്ടും പകല് മേഘത്തൂണായും
ഒക്കെ എന്ന് വെച്ചാൽ പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരും അല്ലേ. ചില സമയത്ത് ഭയങ്കര മഴയായിരിക്കും, ചില സമയത്ത് ഭയങ്കര ഇരുട്ടായിരിക്കും, ചിലപ്പോൾ ഇടിമിന്നലായിരിക്കും അല്ലേ. അങ്ങനെയുള്ള സമയത്തൊക്കെ ജനങ്ങൾ അവിടെയാണല്ലേ ഈ മരുഭൂമിയിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. ആ സമയമൊക്കെ എന്ന് വെച്ചാൽ പ്രകൃതിയിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നു ആ സമയത്തൊക്കെ ദൈവം ഇവരെ എന്താ ഇവരെ മുറുകെ പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരെ നേർവഴിക്ക് അല്ലേ നല്ല രീതിയിൽ നയിച്ചുകൊണ്ട് പോവുകയാണ്. ദൈവം ഇസ്രായേൽ ജനത്തോട് വളരെയധികം അല്ലേ, എന്ന് വെച്ചാൽ തൻ്റെ മക്കളാണ് ഇസ്രായേൽ ജനം എന്ന് പറയുന്നത്. ശരിക്കും നാമും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിന് ഒരുപാട് കരുതലുണ്ട് നമ്മളോട്, അത്രയധികം സ്നേഹമുണ്ട്. ശരിക്കും നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും ആര് കൂടെയുണ്ട്? ദൈവം കൂടെയുണ്ട് അല്ലേ. പലപ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോഴെല്ലാം ദൈവം പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്, മകനെ മകളെ നീ എന്നിൽ നിന്ന് അകന്നു പോകാതെ എൻ്റെ അടുക്കലേക്ക് വരിക എന്ന് പറയുന്ന പല സന്ദർഭങ്ങളുണ്ട് അല്ലേ. ചില സമയത്ത് നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കാറുമില്ല. ദൈവം നമ്മെ കരുതുന്നത് പോലെ നമുക്കും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തോട് ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. ദൈവം പറയുന്ന കാര്യങ്ങളെല്ലാം അതുപടി അനുസരിച്ചും നമ്മുടെ സഹജീവികളെ, സഹജീവികൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും സ്നേഹത്തോടെയും നന്മയിലും കൈപിടിച്ച് നടത്താം. നമുക്കതിനൊരു മാതൃകയായി തീരണം. ഈ പുറപ്പാട് സംഭവം നാം ഇസ്രായേൽ ജനത്തിനോട് കൂടെ നിന്നുകൊണ്ട് പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യാം. നല്ല കുഞ്ഞുങ്ങളായി മാറുവാൻ വേണ്ടിയിട്ടാണ് ഈ പുറപ്പാട് സംഭവം നമുക്ക് പഠിപ്പിച്ച് തരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്, എല്ലാവർക്കും കുറേ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇപ്പോൾ 10 പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരണം. ഓരോ പാഠവും നമുക്ക് തരുന്നത് ഓരോ മാതൃകകളാണല്ലേ, ഓരോരുത്തരുടെ മാതൃകകളാണ്. കുറേ നല്ല കാര്യങ്ങളാണ്, അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്നിവിടെ, എന്നുവെച്ചാൽ നമ്മുടെ യാത്ര പുറപ്പാട് സംഭവം ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് ക്ലാസ്. അപ്പോൾ അടുത്ത ക്ലാസ്സിന് വേറെ പാഠമാണല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെയുണ്ട്? ഉത്തരം കണ്ടെത്താനുണ്ട്, പാട്ട് പാടാനുണ്ട്, പ്രാർത്ഥിക്കാനുണ്ട്, സാധാരണ പറയും പോലെ തന്നെ ദൈവവചനം കാണാതെ പഠിക്കാനുണ്ട്, പിന്നെ നമുക്കൊരു മനഃപ്പാഠമാക്കാനുള്ളൊരു കുഞ്ഞ് കാര്യമുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം? അതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് പഠിക്കുക. ഉത്തരം കണ്ടെത്താൻ എന്തെങ്കിലും ആയില്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കുക, അതെല്ലാം നന്നായിട്ട് പഠിച്ച് വയ്ക്കുക. അപ്പോൾ ടീച്ചർ ക്ലാസ് നിർത്തട്ടെ. അപ്പോൾ എല്ലാവരും സ്കൂളൊക്കെ തുറക്കുകയാണ്. എല്ലാവരും നല്ല സേഫായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. സന്തോഷത്തോടും സമാധാനത്തോടും കൂടി സ്കൂളിലൊക്കെ പോവുക. നമ്മുടെ ഇപ്പോൾ ഇവിടെ നല്ല മഴയ്ക്കാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ജപമാല മാസമാണെന്നറിയാമല്ലോ. അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിക്കുക. ഈ മഴയും ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് കെടുതികളുണ്ട്, നമ്മൾ അറിയുന്നില്ല അല്ലേ. അപ്പോൾ അറിയാതിരിക്കുന്ന കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇതെല്ലാം ഒന്ന് അവസാനിച്ച് വീണ്ടും സമാധാനത്തിൽ സന്തോഷത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.